ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു. അത് അമേരിക്കയിലെ അലബാമ സംസ്ഥാനത്താണ്. അവിടെ 58-കാരനായ കെന്നത്ത് സ്മിത്ത് എന്ന ആളെയാണ് ഈ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം, 2022 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി, അദ്ദേഹം മരിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ വധശിക്ഷ നീട്ടിവെക്കുകയായിരുന്നു. കാരണം അന്നൊരു സമയപരിധി നിശ്ചയിച്ചിരുന്നു, അർദ്ധരാത്രിക്ക് മുമ്പ് വധശിക്ഷ നടപ്പാക്കണം. പക്ഷേ കുത്തിവെച്ച വാതകം അത് വേണ്ടത്ര പ്രവർത്തിച്ചില്ല, അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് അതിനുശേഷം ഇതുവരെ സുപ്രീം കോടതിയിലും മറ്റു കോടതികളിലൊക്കെ, ഫെഡറൽ കോടതിയിലൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയായിരുന്നു. ഒരു തവണ വധശിക്ഷ നടപ്പാക്കാൻ നോക്കി അദ്ദേഹം വലിയ രീതിയിലുള്ള മാനസിക സ്ട്രെസ് അനുഭവിച്ചു. അപ്പോൾ മാനസിക സമ്മർദ്ദമുണ്ടായ വ്യക്തിയെ വീണ്ടും ഒരു വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ വാദങ്ങളുണ്ടായി. ഒടുവിൽ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കണമെന്ന വാദം വന്നപ്പോൾ അവിടെയും ഈ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ അതീവ ക്രൂരമാണെന്നുള്ള വാദമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ശരീരത്തിൽ ഓക്സിജൻ ഇല്ലാതാക്കി നൈട്രജൻ വാതകം ശരീരത്തിലെ കോശങ്ങളെ മുഴുവൻ വിഭജിച്ച് കളയുന്നു, അല്ലെങ്കിൽ പൊട്ടിച്ച് കളയുന്നു എന്നുള്ള രീതിയിലാണ്. അത് വളരെ ടോർച്ചറിംഗ് ആണ്, ആൾ പെട്ടെന്ന് മരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഛർദിലുണ്ടായിക്കഴിഞ്ഞാൽ ഈ നൈട്രജൻ വാതകത്തിൻ്റെ എഫക്റ്റിൽ സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും രക്തധമനികൾ പൊട്ടുകയൊക്കെ ചെയ്യുന്ന അതീവ വേദനാജനകമായ അവസ്ഥ ഉണ്ടാകുമെന്നുള്ള വാദങ്ങളൊക്കെ നടത്തി. പക്ഷേ ഇന്നലെ വരെ ഉണ്ടായ വാദങ്ങളെല്ലാം സുപ്രീം കോടതിയും അലബാമയിലെ കോടതികളൊക്കെ തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്നാണ് ലോകത്താദ്യമായി അമേരിക്കയിലെ അലബാമയിൽ ഈ വധശിക്ഷ നടപ്പിലാക്കിയത്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുണ്ടെങ്കിലും 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത്. നേരത്തെ മയക്കുമരുന്ന്, അതീവ ഇതായിട്ടുള്ള മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടുള്ള വധശിക്ഷയാണ് ഉണ്ടായിരുന്നത്. അത് വെയിൻ കിട്ടാത്തതിൻ്റെ പേരിൽ അത് നടപ്പാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള ഈ വധശിക്ഷ നടപ്പാക്കിയത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പിക്മി എന്ന പോലെയാണ് കെന്നത്ത് സ്മിത്ത് എന്ന 58-കാരൻ ഇതിന് വിധേയനായത്. കാരണം ഇത് ലോകത്തെവിടെയും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പരീക്ഷണം വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞ, എന്തായാലും നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കി. രണ്ടാമത്തെ യജ്ഞത്തിൽ കെന്നത്ത് സ്മിത്ത് മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. എന്തായാലും ഇത് വലിയൊരു വിവാദത്തിന് വഴികൊളുത്തിരുന്നു. അത് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. ഇത് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പ്രധാന ചർച്ചയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. 1989 സുവിശേഷകൻ്റെ ഭാര്യയായ എലിസബത്ത് സെനത്തിനെ കൊലപ്പെടുത്തിയ കേസിലാണ് കെന്നത്ത് സ്മിത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പ്രത്യേകിച്ച് കെന്നത്ത് സ്മിത്ത് വാടക കൊലയാളിയായിട്ടാണ് കേസുകളിൽ കാണപ്പെടുന്നത്. അദ്ദേഹം പണം വാങ്ങി എലിസബത്ത് സെനത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് എത്രയോ വർഷങ്ങൾ നീണ്ടുനിന്ന, ഏതാണ്ട് 30 വർഷത്തിലേറെ നീണ്ടുനിന്ന പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ്, അല്ലെങ്കിൽ ചർച്ചകൾക്കും കേസുകൾക്കൊക്കെ ഒടുവിലാണ് അദ്ദേഹത്തെ വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത്. ഈ വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ 5 മാധ്യമപ്രവർത്തകരെ ഈ വധശിക്ഷ നടപ്പാക്കുന്ന അലബാമ ജയിലിൽ കൊണ്ടുപോയിരുന്നു. അവരുടെ വിശദീകരണം അനുസരിച്ച് ഈ നൈട്രജൻ വാതകം, ഓക്സിജന് പകരം നൈട്രജൻ വാതകം ശ്വസിപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ 3-4 മിനിറ്റ് വലിയ രീതിയിൽ ഞെരിപിരി കൊണ്ടതിന് ശേഷം 5-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം മരണമടഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം എഴുതി കാണിച്ചു, ഐ ലവ് യു ഓൾ, എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരണത്തെ വരിച്ചത്. ഐ ലവ് യു എന്ന് ഫാമിലിയോട്, കുടുംബത്തോട് എഴുതി കാണിച്ചു. ഈ വധശിക്ഷ വിജയകരമാണ് എന്നാണ് നിയമരംഗത്തുള്ളവരും ഡോക്ടർമാരും പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു.